നമസ്കാരം. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന മനുഷ്യത്വവും മര്യാദയും ലവലേശമില്ലാത്ത ഒരു വ്യക്തി എന്തിൻ്റെയോ മറവിൽ ഇരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ കലാപമുണ്ടാക്കുന്നതിനുള്ള ശ്രമത്തിനെതിരെ, ദൈവനിന്ദ നടത്തി കലാപത്തിന് ശ്രമിക്കുന്നതിനെതിരെ ഇന്നലെ ഞാൻ ശക്തമായി പ്രതികരിച്ചിരുന്നു. അതേക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പലരും പറയുന്നു. അദ്ദേഹം ഒരു യുക്തിവാദിയാണ് എന്ന് അവരെല്ലാവരും ചേർന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു യുക്തിവാദിക്ക് ഇങ്ങനെയാവാൻ കഴിയില്ല. കാരണം ഏറ്റവും നല്ല മനുഷ്യരായി ഞാൻ കണ്ടിട്ടുള്ളത് യുക്തിവാദികളെയാണ്, ഏറ്റവും മനുഷ്യത്വമുള്ളവർ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വീഡിയോയുടെ തുടർച്ചയായി ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, മതവിമർശനവും പുരോഹിത വിമർശനവും ആവാം, എന്നാൽ ദൈവവിമർശനം കരുതലെടുത്ത് തന്നെ വേണം, കഴിയുമെങ്കിൽ ദൈവവിമർശനം ഒഴിവാക്കണമെന്നാണ്. പലരും എൻ്റെ സുഹൃത്തുക്കളായ യദു നാരായണനും ഹരീഷ് വാസുദേവൻ, വിശുദ്ധനായ പരിസ്ഥിതി അഭിഭാഷകനാണ് ഹരീഷ് വാസുദേവൻ അടക്കമുള്ളവർ, ദൈവവിമർശനത്തിന് എന്താണ് കുഴപ്പം, എന്തുകൊണ്ടാണ് ദൈവങ്ങൾ വിമർശിക്കപ്പെടരുതേ എന്ന ചോദ്യം ഉയർത്തുകയാണ്. അതിന് എൻ്റെ വിശദീകരണം നൽകേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ദൈവവിമർശനത്തിന് എതിരല്ല, ഞാൻ ദൈവവിമർശനം കരുതലോടെ വേണം എന്ന് മാത്രമാണ് പറഞ്ഞത്. ദൈവവിമർശനം പാടെ ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ മാന്യമായ ഭാഷ ഉപയോഗിച്ച് കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വെളിച്ചത്തിൽ അപമാനിക്കാതെ ഇൻസൾട്ട് ചെയ്യാതെ വേണം ദൈവവിമർശനം നടത്താൻ. എന്നാൽ മതവിമർശനത്തിൻ്റെ കാര്യത്തിൽ അല്പം മാന്യത വിട്ടാലും കുഴപ്പമില്ല. കഴിയുന്നതും എല്ലാ സംവാദങ്ങളും മാന്യമാകണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ മതവിമർശനം രൂക്ഷമാവാം, മതവിമർശനം അതിൻ്റെ അങ്ങേയറ്റം വരെ പോവാം, പുരോഹിത വിമർശനവും അങ്ങേയറ്റം ഒക്കെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാവണം, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാവണം, ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാവണം. എന്നാൽ മതവിമർശനവും ദൈവവിമർശനവും തമ്മിലുള്ള വ്യത്യാസം രണ്ടാണ്. ഒന്ന്, മതങ്ങൾ പലതരത്തിൽ ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ മതങ്ങളൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതരം സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവങ്ങളും അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കരുതുന്ന കുറച്ചു പേരുണ്ട്. എന്നാൽ മതങ്ങൾ നടത്തുന്ന പുരോഹിതന്മാർ, അത് ഹിന്ദുവിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും ക്രിസ്ത്യാനി ക്രിസ്തു മതത്തിലാണെങ്കിലും, പുരോഹിതന്മാർ ഈ മതങ്ങളെ ഹൈജാക്ക് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. പലപ്പോഴും മതങ്ങളുടെ ലക്ഷ്യം മനുഷ്യരുടെ ആത്മീയ വളർച്ചയാണെങ്കിൽ പുരോഹിതന്മാർ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി മതങ്ങളെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് മതവിമർശനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതം ആത്മീയതയുടെ പാത കൈവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ വിമർശിക്കാം. പുരോഹിതവർഗം മതത്തിൻ്റെ സത്തയെയും സ്പിരിച്വാലിറ്റിയുടെ സത്തയെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭരണങ്ങളെ കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ മതഭരണം നടത്തുമ്പോൾ വിമർശിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ ദൈവങ്ങളെ വിമർശിക്കുമ്പോൾ അത് കരുതൽ വേണം. കാരണം ദൈവങ്ങളെ നിങ്ങൾക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാന്യമായ ഭാഷയിൽ അല്ലാതെ നിങ്ങളുടെ വെളിപ്പെടുത്തലുകളുടെയോ നിങ്ങളുടെ കണ്ടെത്തലുകളുടെയോ നിങ്ങളുടെ തോന്നലുകളുടെയോ അടിസ്ഥാനത്തിൽ പറയുന്നത്, വിമർശിക്കുന്നത് ഈ നാട്ടിലെ സ്വൈര്യ ജീവിതത്തിൽ തടസ്സമാകും. കാരണം ദൈവം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ജീവിക്കുന്ന 95% വരുന്ന മനുഷ്യരുടെയും മനസ്സിലെ ഒരു സത്യമാണ്. എ പി അബ്ദുൽ കലാം അടക്കമുള്ള വിശ്രുതരായ ശാസ്ത്രജ്ഞന്മാർ മുതൽ നമ്മുടെ നാട്ടിലെ സകല നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ സാധാരണക്കാരും, പട്ടിണി കിടക്കുന്ന പാവങ്ങൾ മുതൽ അംബാനി വരെയുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആ ദൈവത്തെ അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളുടെയും ചിന്തകളുടെയും അടിസ്ഥാനത്തിലാണ്. ഞാൻ ദൈവത്തെ കാണുന്നത് ക്രിസ്തുവിലൂടെയോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അപ്പുറത്തേക്കുള്ള ദൈവത്തിലൂടെയാണെങ്കിൽ, എൻ്റെ സുഹൃത്ത് ഷാജഹാൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് മുഹമ്മദ് ഷാ ദൈവത്തെ കാണുന്നത് അള്ളാഹുവിലൂടെ മാത്രമാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് ഇവർ അടികുറച്ച് വിശ്വസിക്കുന്നു. പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതൻ മാത്രമാണ് എന്നവർ വിശ്വസിക്കുന്നു. അതായത് പ്രവാചകനെ പോലും അവർ അള്ളാഹുവായി കരുതുന്നില്ല. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ മകനല്ല, അള്ളാഹുവിൻ്റെ ദൂതൻ മാത്രമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ. അതേസമയം ഹിന്ദു വിശ്വാസികൾ അവരുടെ മനോധർമ്മമനുസരിച്ച് ദൈവത്തെ വിശ്വസിക്കുന്നു. 33 കോടി ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നു. ഹിന്ദു വിശ്വാസമനുസരിച്ച് എന്തിനേയും ദൈവമാക്കാം. നിങ്ങൾക്ക് മാതാവിനെയും പിതാവിനെയും അധ്യാപകനെയും ദൈവമാക്കാം. സോണിയാഗാന്ധിയെയും ഖുഷ്ബുവിനെയും പോലും തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ ആരാധിച്ചിട്ടുണ്ട്. അപ്പോൾ
ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിത്തറ അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, കുമാരഗുരുദേവനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ ദൈവമാക്കുന്നു ഒട്ടേറെ ഈഴവ സുഹൃത്തുക്കൾ. അങ്ങനെ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയും ആരെയും ദൈവമാക്കാമെന്നുള്ളത്. കണ്ണാടി വെച്ചുകൊണ്ട് ഗുരുദേവൻ പറയുന്നു ഇതാണ് ദൈവമെന്ന്. ആരാണ് കണ്ണാടിയിലൂടെ കാണുന്ന ദൈവം? ഓരോ വ്യക്തിയും ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവസങ്കല്പത്തിൽ ഒരാൾ എത്തപ്പെടുമ്പോൾ ആ ദൈവസങ്കല്പത്തിൽ തുടരുന്നതിനും ആ ദൈവസങ്കല്പത്തിൽ ആചാരങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം അയാൾക്കുണ്ട്. അതിനെ അപമാനിക്കാൻ പാടില്ല, ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം അയ്യപ്പനാണ് എന്ന് കരുതുക. അയ്യപ്പനെയും അയ്യപ്പൻ്റെ ആചാരങ്ങളെയും അധിക്ഷേപിക്കാൻ ഒരാൾക്കും അവകാശമില്ല. വിമർശിക്കാം മാന്യമായ ഭാഷയിൽ. അതാണ് ഞാൻ പറയുന്നത്, ദൈവവിമർശനവും മതവിമർശനവും രണ്ടാണ്. ഇന്ത്യ പോലെ വളരെ മതപരമായ സങ്കുചിത്വം നിലനിൽക്കുന്ന, അതായത് ദുർബലത നിലനിൽക്കുന്ന ഈ നാട്ടിൽ നിങ്ങൾ ദൈവങ്ങളെ വിമർശിക്കാൻ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മുടെ സമൂഹം അത്രയേറെ വളർന്നിട്ടില്ല. പാശ്ചാത്യ സമൂഹങ്ങളൊക്കെ ബുദ്ധിപരമായും ജീവിത രീതി കൊണ്ടും വളർന്നതാണ്. അവിടെ ഏത് തരത്തിലുള്ള വളർച്ചകൾക്കും പ്രസക്തിയുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇവിടെ നമ്മുടെ സമൂഹം വളരെ സെൻസിറ്റീവാണ്, ദുർബലമാണ്. അതുകൊണ്ട് ദൈവങ്ങളെ വിമർശിക്കാതിരിക്കുന്നതും ദൈവങ്ങളെ അവൾക്ക് വഴിക്ക് വിടുന്നതും, ദൈവത്തെ വേണ്ടവർ ദൈവത്തിൽ വിശ്വസിക്കട്ടെ, അവരുടെ രീതിയിൽ വിശ്വസിക്കട്ടെ. അതുകൊണ്ട് ദൈവ വിമർശനത്തെയും മതവിമർശനത്തെയും രണ്ടായി കാണേണ്ടതുണ്ട്. യുക്തിവാദികൾ അവർക്ക് അവരുടെ ഒരു യുക്തി അവർ ഉപയോഗിക്കുകയാണ്. ഞാൻ, എനിക്ക് യുക്തിവാദികളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഞാൻ യുക്തിവാദികളെ അധിക്ഷേപിക്കുന്ന ആളല്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള നല്ല മനുഷ്യർ കൂടുതലും യുക്തിവാദികളാണ്, മതമില്ലാത്തവരാണ്. പക്ഷേ മതം തിന്നു ജീവിക്കുന്ന ഒരു നാട്ടിൽ മതനിന്ദ അരുത്, ദൈവവിമർശനം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം. എന്നാൽ മത പുരോഹിത വിമർശനത്തിൽ ഒരു തെറ്റുമില്ല. ഇതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇത് മനസ്സിലാകാത്തത് ഓരോരുത്തരും അവരവരുടെ ചിന്തയിലൂടെ കാണുന്നത്, അതിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്.